കർണാടക കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പ്രതിസന്ധി രൂക്ഷമായി നിൽക്കെ കർണാടക പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് ദില്ലിയിലേക്ക് തിരിച്ചു. ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലും തീരുമാനമാകാത്തതിനാലാണ് ഡി കെയെ പാർട്ടി നേതൃത്വം ദില്ലിക്ക് വിളിപ്പിച്ചത്. കർണാടകയിൽ പാർട്ടിയുടെ വിശ്വസ്തനായ ഡി കെ ശിവകുമാർ അപ്രതീക്ഷിതമായി എടുത്ത വിമത നിലപാടാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത്. ദില്ലിയിൽ രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഡി കെയുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്താനോ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ ഇല്ലെന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞു. വിവരങ്ങളുമായി അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, ഇന്ന് മൂന്നാം ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ദില്ലിയിലാണ് ഇത് സംബന്ധിച്ചുള്ള നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ഇന്നലെ രാത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു ധാരണയുമില്ലാതെയാണ് ഇന്നലെ ഹൈക്കമാൻഡുമായുള്ള നിരീക്ഷകരുടെ യോഗം അവസാനിച്ചത്. വലിയ പിന്തുണ സിദ്ധരാമയ്യക്ക് നിൽക്കുന്നു. ഡി കെ ശിവകുമാർ ഒട്ടും മെരുങ്ങാൻ തയ്യാറാത്ത അവസ്ഥയാണ്. ഉച്ചയോടെ ശിവകുമാർ ദില്ലിയിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? നിലിമ, കർണാടക മുഖ്യമന്ത്രി നിർണയത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു. ഇന്നലെ ഇത് സംബന്ധിച്ച മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഈ വസതിയിൽ യോഗം ചേർന്നുവെങ്കിലും അതിലൊരു തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നിരീക്ഷകർ ഇന്നലെ ഈ രാജാജി മാർഗിലുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലെത്തി നിയമസഭാ കക്ഷി യോഗത്തിൽ ചേർന്നെടുത്ത നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഒപ്പം ഓരോ എം എൽ എമാരെയും ഒറ്റയ്ക്കൊറ്റയ്ക്കായി കണ്ട അവരുടെ നിർദ്ദേശങ്ങൾ തേടിയിരുന്നു. ഇതും ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയാണ് ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് മുൻപാകെ നിരീക്ഷകർ നൽകിയത്. ഒപ്പം സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സംസ്ഥാന ചുമതലയുള്ള രൺദീപ് സിംഗ് സുർജേവാലയും ഖാർഗെയുടെ വസതിയിലെത്തി ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്നലെ നടത്തിയിരുന്നു. എന്നാൽ ഇതിലൊന്നും ഈ മുഖ്യമന്ത്രി സ്ഥാനം നിർണ്ണയിക്കുന്ന സംബന്ധിച്ചുള്ള ഒരു തീരുമാനം എടുക്കുവാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ഡി കെ ശിവകുമാറിൻ്റെ പരോക്ഷ അതൃപ്തി തന്നെയാണ്. അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസ്താവനയും അതിനെ സമാനമായ രീതിയിലായിരുന്നു. അതായത് കോൺഗ്രസിനൊപ്പമാണ് 135 എം എൽ എമാരുള്ളത്, തൻ്റെ ഒപ്പം ഒരു എം എൽ എമാർ പോലും ഇല്ല എന്നുള്ളതായിരുന്നു. അതിനുള്ള കാരണം നിയമസഭാ കക്ഷി യോഗത്തിൽ 85 വരുന്ന എം എൽ എമാർ സിദ്ധരാമയ്യയാണ് പിന്തുണച്ചത്. 45 എം എൽ എമാരെ മാത്രമാണ് ഡി കെ ശിവകുമാറിനെ പിന്തുണച്ചത്. 6 എം എൽ എമാർ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിൽ തന്നെയായിരുന്നു. എന്തായാലും ഡി കെ ശിവകുമാറിനെ ഒരു സമവായ ചർച്ചയിലൂടെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുവാനാണ് ഹൈക്കമാൻഡിൻ്റെ നീക്കം. അതിനായി തന്നെയാണ് ദില്ലിയിലേക്ക് ഇപ്പോൾ ഡി കെ ശിവകുമാറിനെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അദ്ദേഹം കർണാടകയിൽ നിന്ന് ദില്ലിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 12:40 അദ്ദേഹം ദില്ലിയിലെത്തും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ച നടത്തുക. എന്തായാലും രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു പ്രശ്ന പരിഹാരത്തിനായി ഒരുങ്ങുകയാണ്. രാഹുൽ ഗാന്ധി സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറിനെയും ഒരുമിച്ചായിരിക്കും കൂടിക്കാഴ്ച നടത്തുക. മല്ലികാർജ്ജുന ഖാർഗെ അതിൻ്റെ ഭാഗമാകും. അതിനുശേഷം സോണിയാഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തും. കാരണം ഡി കെ ശിവകുമാർ അദ്ദേഹം വ്യക്തമാക്കിയത് സോണിയാഗാന്ധി വിളിച്ചതുകൊണ്ട് മാത്രമാണ് ദില്ലിയിലേക്ക് വരുന്നത് എന്നുള്ളത്. സോണിയാഗാന്ധിയുടെ വിശ്വസ്തൻ കൂടിയാണ് പി സി സി അധ്യക്ഷൻ കൂടിയായ ഡി കെ ശിവകുമാർ. അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ ഇടപെടൽ ഡി കെ ശിവകുമാറിൻ്റെ നിബന്ധനകളിൽ നിർണായകമായേക്കും. കാരണം ഡി കെ ശിവകുമാർ മുന്നോട്ട് വച്ച ഒരു നിബന്ധന എന്നുള്ളത് തനിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുകയാണെങ്കിൽ, ഒപ്പം ആഭ്യന്തരം പോലുള്ള ഒരു മികച്ച വകുപ്പ് നൽകണം. പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനം, അത് രണ്ടാമതൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ഈ സർക്കാർ രൂപീകരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാവരുതെന്നുള്ള നിബന്ധനകൾ മുന്നോട്ട് വച്ചതായാണ് സൂചനകൾ. അത്തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നാൽ അത് ലിംഗായത്ത് വിഭാഗത്തിൻ്റെ ആവശ്യം, അവർക്ക് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നൊരു ആവശ്യം ലിംഗായത്ത് വിഭാഗം ഉയർത്തിയിട്ടുണ്ട്. ദളിത് വിഭാഗത്തിന് ജി പരമേശ്വര, അദ്ദേഹത്തിനും ഒരു നല്ലൊരു സ്ഥാനം ഈ സർക്കാർ രൂപീകരണത്തിൽ നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയെല്ലാം ഈ ഡി കെ ശിവകുമാറിൻ്റെ നിബന്ധന പ്രതികൂലമായി ബാധിച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സമമായ ചർച്ചയിലൂടെ, പക്വമായ തീരുമാനങ്ങളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച്. ഡി കെ ശിവകുമാറിനെ അനുനയിപ്പിച്ചു കൊണ്ടുവന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാനാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം സിദ്ധരാമയ്യ വെച്ച ഫോർമുലയും ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ പരിഗണനയിലുണ്ട്. ആദ്യ 2 വർഷം സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കി തുടർന്നുള്ള വർഷം ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകുവാനുള്ള തീരുമാനങ്ങളും ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അതായത് 2024 തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുന്നതിന് പി സി സി അധ്യക്ഷനായി തന്നെ ഡി കെ ശിവകുമാർ തുടരട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിൽ താല്പര്യത്തിൽ തന്നെയാണ് ഹൈക്കമാൻഡ് ഉള്ളത്. അതിനുശേഷം തന്നെ ഡി കെ ശിവകുമാർ ദില്ലിയിലെത്തും. പിന്നീട് അവിടെ നടക്കുന്ന തീരുമാനങ്ങൾ വളരെ നിർണായകമാണ്. ഇന്ന് തന്നെ ഒരു സമവായത്തിലെത്തി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് എ ഐ സി സി നേതൃത്വം ആലോചിക്കുന്നത്. വിവരങ്ങളാണ് അച്യുതൻ നൽകിയത്.